ഹലോ, അസ്സലാമു അലൈക്കും. എവിടെയാണ് മക്കളെ? എല്ലാവരും എല്ലാവരും വരി എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അപ്പം മക്കളെ, ഇന്ന് നമ്മളെ രാവിലെ എന്താ അപ്പോൾ പിന്നെ പൊറാട്ട കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാപ്പി ഇമ്മിയുണ്ട്, പിന്നെ മൂത്തമ്മ ഉണ്ട് ഇവിടെ. അപ്പം എല്ലാവരും പിന്നെ ആങ്ങളിയും വന്നിക്കണ്. അപ്പം എല്ലാവരും പാടെയാണ്. എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ തന്നെ എന്താ തിന്നാൻ കുത്തിരിക്കണത് തന്നെ എല്ലാവരും വേണം. അതാണ് നല്ല രസം. അപ്പം ഏതായാലും ഞാളെ, അപ്പം നമുക്ക് രാവിലെ എന്താ പൊറാട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പൊറാട്ട അങ്ങോട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കുഴക്കണമെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതൊക്കെ അപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വെറും പഞ്ചസാരയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വെള്ളം പറഞ്ഞ് അങ്ങനെ കുഴച്ചിക്കാൻ മുട്ടിയൊന്നും ഇട്ടിട്ടില്ല. എന്നാൽ തന്നെ നല്ലോണം കുഴഞ്ഞ് കുട്ടി. അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണ് പൊറാട്ടൻ്റെ ഉരുളൊട്ടിക്കണ പരിപാടിയൊക്കെ കൊണ്ട് കഴിഞ്ഞിരിക്കണ്. പിന്നെ എന്താ ഇപ്പം അതൊക്കെ ഒന്ന് അങ്ങോട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഏതായാലും ഉരുളൊട്ടിലൊക്കെ അങ്ങോട്ട് അങ്ങനെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കണം. ഇനി അങ്ങനെ ഓരോന്ന് പരത്തി പരത്തി അങ്ങനെ ചൂടണം. അപ്പോൾ ചൂടാനും മൂത്തമ്മയുണ്ട് ഇവിടെ, എന്താ ഇമ്മയുണ്ട്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ ഈ പൊറാട്ടയൊക്കെ ചൂടുമ്പോഴേ. എന്താ പൊറാട്ട പണി എടുക്കുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. പിന്നെ നമ്മൾ ഒറ്റക്കൊക്കെ ആകുമ്പോൾ പിന്നെ കുറച്ചല്ലേ ഉണ്ടാകും. എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ കുറച്ചൊക്കെ അധികം ഉണ്ടാവുമല്ലോ. അങ്ങനെ മൂത്തമ്മ ഇവിടെ അതാ ചൂടുന്നുണ്ട്, പിന്നെ അമ്മയും ചൂടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഒരാൾ അടുപ്പത്തോണ്ട് ചൂടുകയാണ്. പിന്നെ എന്താ ഗ്യാസ് അടുപ്പത്തോണ്ട് ചുട്ട് പിന്നെ ചട്ടിയും വെച്ചിക്കണ്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ വെച്ചിങ്ങാണ്ട് ചൂടാ നല്ല മയവും നല്ല ടേസ്റ്റുമാണ്. എളുപ്പമുണ്ടല്ലോ നമ്മൾ അടുപ്പത്ത് വറകും തന്നെ നല്ല റബ്ബറിൻ്റെ വറകൊക്കെ ഉണ്ടാകുമ്പോൾ എളുപ്പമുണ്ട് കത്താനും. അപ്പോൾ ഏതായാലും ഇതാക്കണം. മൂത്തമ്മ അങ്ങനെ ഇവിടെ ചുടുന്നുണ്ട്, നമ്മളങ്ങനെ ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആങ്ങളെ പിന്നെ പെരുന്നാൾക്ക് വന്നിട്ട് ഇപ്പോൾ പോയിട്ട് പിന്നെ ഒരു മാസമായി. അപ്പോൾ ഒരു മാസത്തിൽ പിന്നെ നാലോ അഞ്ചോ ലീവൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഓന് പോകുന്നത്. പിന്നെ മൂത്തമ്മ ഇവിടെ ഉണ്ടല്ലോ, സുഖമില്ലാതെ കിടക്കണം. അപ്പോൾ എല്ലാവരും പിന്നെ ബാപ്പി പിന്നെ മൂത്തമ്മാനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വേണം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നതേനി. അതിൽ പിന്നെ അവർ പോയിട്ടൊന്നുമില്ല, അങ്ങനെ ഇവിടെ നിന്നിക്കുകയാണ്. പിന്നെ പിറ്റേന്ന് വൈകുന്നേരം കഴിക്കണ പോയപ്പോൾ അങ്ങനെ ഇതാക്കണ. നമ്മളെ അമ്മക്കത അങ്ങനെ ചുടണുണ്ട്. അപ്പം നമ്മളെ എന്താ ചുട്ടുങ്ങാട് പിന്നെ പൊറാട്ട നല്ലോണം ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോഴാണ് നല്ല കുഴവ് കിട്ടുക. കണ്ടില്ല നിങ്ങൾ, നല്ല അടിപൊളി പൊറാട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഉണ്ണിയാളെ നമ്മളതാക്കണ് കുറേയൊക്കെ അങ്ങോട്ട് ചുട്ട് എടുത്തിക്കണ്. കണ്ടില്ലെങ്കിൽ നല്ല ഉസാറായിട്ട് നല്ല കുഴഞ്ഞ പൊറാട്ട തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇനി വാക്കില്ലതൊക്കെ അതേമാതിരി ഇങ്ങോട്ട് ചുട്ടെടുക്കട്ടെ. സോനു ചായ അടിച്ചിട്ടുണ്ട്, മോന് പിന്നെ അതിൻ്റെ ഇടയിൽ ചായ അടിച്ച് പോയി. ഓന് സ്കൂളുണ്ട്, പിന്നെ മോളു എന്താ സ്കൂൾക്കൊന്ന് പോകണില്ല, അവൾക്ക് സുഖമല്ലെന്ന്. അപ്പോൾ ഒന്നും അവൾ പോകണില്ല. അങ്ങനെ എല്ലാതും അങ്ങോട്ട് പരത്തി വെച്ചിക്കണേ. ഒരുവിധം ചുടലൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇക്ക അതിൻ്റെ ഇടയിൽ ആദ്യം ചായ കുടിച്ച് പൊയ്ക്കണ്. ഇങ്ങനത്തെ ഒക്കെ പണിയെടുക്കുമ്പോഴേ എന്താ ഒറ്റയടിക്ക് ഇങ്ങോട്ട് എളുപ്പം ഇങ്ങോട്ട് ആയിക്കോട്ടെ. അപ്പോൾ പോണവൾക്കൊക്കെ അങ്ങനെ എളുപ്പം എളുപ്പം അങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് ആക്കി കൊടുക്കന്നെ. അപ്പോൾ ഏതായാലും ഉണ്ണിയാളെ അങ്ങനെ ഇതാക്കണ്. മൂത്തമ്മയൊക്കെ അങ്ങനെ ചുടണുണ്ട്, ചുട്ട് കജാനയിക്കണം. അങ്ങനെ മക്കളെ നമ്മളെ പൊറാട്ടൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഇതാക്കണ. നമ്മളെല്ലാവരും ചായ അടിച്ചാൽ മാടി അങ്ങോട്ട് ഇരുന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സോനും മോനും മോളും ഇക്കയൊക്കെ ചായ കുടിച്ച് പോയി. പിന്നെ മൂത്തമ്മക്ക് ആദ്യം തന്നെ ചായ അങ്ങോട്ട് കൊടുത്തും ചെയ്തിരിക്കണം ഇങ്ങോട്ട്. പിന്നെ ഞങ്ങൾ മൂന്നാളും ഇങ്ങോട്ട് ചായ കുടിച്ചാൽ വേണ്ടി ഇരുന്നിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ വാപ്പയും ആങ്ങളിയും ഓലും ചായ അടിച്ചുകൊണ്ട് ഓലും പോയിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ വാപ്പ എന്താ കുറച്ച് പോയി ഇതൊക്കെ കൊടുന്ന് നിൽക്കണ്. അപ്പം ആങ്ങളെയൊക്കെ വന്നതല്ലേ. അപ്പോൾ പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിങ്ങാണ്ട് കുയ്മന്തി എന്താ ചിക്കൻ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പം ആദ്യം തന്നെ ഞാൻ എന്താ കുറച്ച് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് സുർക്കൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് കുഴമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും അങ്ങോട്ട് നല്ലോണം പിരിപ്പി വെച്ചാലുള്ളൂ, അതിമൊക്കെ ഇറച്ചിമൊക്കെ പൊടിച്ച് കിട്ടുള്ളൂ. നല്ലോണം ചട്ടിയിലിട്ട് ഇങ്ങോട്ട് പൊരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ചെമ്പിൽ തന്നെ ചെമ്പിക്കണ ചെമ്പിൽ തന്നെ കുറച്ച് എണ്ണ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കോഴി ഒന്നും അങ്ങോട്ട് ചൂടാക്കാണ് ഓടി അതൊക്കെ മണ്ടിങ്ങാണ്ട്. അപ്പോൾ ഏതായാലും എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് പറഞ്ഞു കൊടുത്ത്. നല്ലോണം കുഴമ്പി പിന്നെ നമ്മളെ ചിക്കനൊക്കെ കൈക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൈക്ക് ഇട്ട് നല്ലോണം കൈ വെച്ച് അങ്ങോട്ട് കുഴക്കന്നെ. പിന്നെ നമ്മൾ എല്ലാതും ഇങ്ങോട്ട് അരിഞ്ഞൊക്കെ ശരിയാക്കുമ്പോൾ കൈമ കുറച്ചാണ്ട് ഉപ്പും മുളകൊക്കെ പൊടിച്ചും ചെയ്തോളും. അങ്ങനെ ഏതായാലും അതൊക്കെ കുഴക്കൽ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മളെ ഗ്യാസുമൊക്കെ വെച്ച് കൊടുത്തിക്കാണ് കേട്ടോ ചെമ്പ്. അപ്പോൾ അടുപ്പത്ത് വെള്ളവും വെച്ചിരിക്കണ്, ചോറിന് തിളപ്പിച്ചാൽ വെച്ചേ. അപ്പോൾ ചെമ്പൈക്ക് വെച്ച് കുറച്ച് ഓയിലൊക്കെ പറഞ്ഞങ്ങാണ്ടേ അതൈക്കാണ്ട് ഇട്ടും കൊടുത്തിക്കണേ. പിന്നെ അതിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വേണമല്ലോ. പിന്നെ അതിൽ ആ ക്യാപ്സിക്കൻ്റെ മുളകൊന്നും പിന്നെ ക്യാരറ്റ് ഒന്ന് അതൊക്കെ ഇങ്ങോട്ട് അതിൽ ഇട്ടുങ്ങാണ്ട് പിന്നെ മല്ലിച്ചപ്പും വേണം. അതൊക്കെ അതിൽ പിന്നെ ചെറിയതാക്കി ഇങ്ങോട്ട് കൊത്തി അരിയണം.
ഉണ്ടെന്ന് അറിയാൻ പറ്റൂല, അങ്ങനെ അങ്ങോട്ട് വാണം ഞമ്മക്കൈക്ക്. പിന്നെ ഒരു വല്യുള്ളിയും ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഐക്ക് അങ്ങോട്ട് നോക്കി. പിന്നെ അതൊന്നും ഇങ്ങോട്ട് വാട്ടും വേണം. അപ്പൊ ഒരു വല്യുള്ളി സോപ്പറിൽ ഇങ്ങോട്ട് ഇട്ട് വലിച്ചിക്കാണ്. അപ്പൊ അതാക്കണ ചെറിയതാക്കി ഇങ്ങോട്ട് അതൊന്നും ഇങ്ങോട്ട് വാടിയപ്പോ ബാക്കിയുള്ളതൊക്കെ ഐക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ക്യാരറ്റും മല്ലിച്ചപ്പും എന്താ ക്യാപ്സിക്കൻ്റെ മുളകും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചതച്ചതും എല്ലാതും ഒക്കെ ഇട്ടങ്ങോട്ട് നല്ലോണം ഇളക്കി തന്നെ. സൺഫ്ലവറിൻ്റെ ഓയിൽ തന്നെയാണ് എനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും ആരും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതാക്കണതൊക്കെ ഇങ്ങോട്ട് നല്ലോണം വാട്ടിട്ട് അതിൻ്റെ അടിയിൽ അവിടെ ചിക്കൻ അതാ അവിടെ അങ്ങനെ എന്താ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചിക്കൻ മാഗിക്കോട്ട് അതും ഇട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നാരങ്ങയും പിന്നെ അതിൽ ഞാനേ ചെറിയ ജീരകം കുരുമുളകും ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുത്തിരിക്കണം കേട്ടോ. അത് ഞാൻ ഇടാൻ കാണിച്ചപ്പോൾ മറന്നു പോയതാണ്. ഞാൻ കുറേ മന്തിയൊക്കെ വെച്ച വീഡിയോ ഒക്കെ കുട്ടിക്കണ്. അപ്പോൾ ഏതായാലും മക്കളെ പിന്നെ അയക്ക് ഇതാക്കണം കേട്ടോ. ചിക്കൻ മന്തി മസാലപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണം കുറച്ച്. പിന്നെ നമ്മളെ ചോറ് അരി ഇതാക്കണ് നല്ലോണം പൊതിർന്നിക്കണം. അപ്പോൾ അത് വെള്ളം തളിച്ചപ്പോൾ അതും ഒയിക്കങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ അരിയൊക്കെ അയക്ക് ഇട്ട് കൊടുത്തിക്കാണ്. പിന്നെ അത് നല്ലോണം ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ അതൊന്ന് തളിച്ച് വേകട്ടെ. അപ്പോൾ ഒരുവിധം നല്ല വേഗില്ല അരിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എന്താ ചെമ്പലില്ല ഇറച്ചൊക്കെ കുറച്ചൊക്കെ കോരി വെച്ചിക്കാണ്ട് പിന്നെ എന്താ ചോറ് ആദ്യമൊക്കെ കുറച്ചങ്ങോട്ട് ഇട്ടോ മസാല കട്ട് കൊടുത്തിക്കാണ്. പിന്നെ കുറച്ച് ചോറാണ് കോരി വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്താ മസാല ഇതൊക്കെ അതിക്ക് ഇടുക അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് അടിയിൽ ഇങ്ങോട്ട് പിന്നെ ഒരു ജാതിയാകും. അപ്പോൾ ഏതായാലും ചിക്കനൊക്കെ അങ്ങോട്ട് കോരി വെച്ചിക്കാണ്ട് പിന്നെ നമ്മൾ ചോറൊക്കെ അതിക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ല രസം ഉണ്ടാവും. എല്ലാ ഭാഗത്തും ഒരുമാതിരി ആകും ചെയ്യും. അങ്ങനെ അതൊക്കെ അവിടെ അങ്ങോട്ട് റെഡി ആക്കണത്. പിന്നെ നമ്മളെ വാപ്പ ഇതാക്കണത്. വാപ്പ വന്നങ്ങാണ്ട് പിന്നെ എന്താ അതിക്കൊരിത് ഉണ്ടാക്കണമല്ലോ. തക്കാളിയും പിന്നെ അതൊക്കെ ഇട്ടുങ്ങാണ്ട് തക്കാളി തക്കാളി കൊണ്ടൊരു എന്താ സുർക്കൊക്കെ പറഞ്ഞുണ്ടാക്കുമല്ലോ അതാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും അതിക്കൊരു വല്ലുള്ളിയും പിന്നെ മല്ലിച്ചപ്പും പൊതിയനെയും പിന്നെ തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് സുർക്കി ഉപ്പ് ഇട്ടുങ്ങാണ്ട് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചാണ്. അപ്പോൾ ആ പരിപാടി വാപ്പയാണ് കാട്ടുന്നത്. അങ്ങനെ അതാ അതൊക്കെ ഇങ്ങോട്ട് അടിച്ചങ്ങാണ്ട് പിന്നെ എല്ലാവരും ഇങ്ങോട്ട് ചോറേ ചമാടി അങ്ങോട്ട് കുത്തിരുന്നു ചെയ്തിരിക്കണ്. അപ്പോൾ എല്ലാവരും ഒപ്പം ഇങ്ങോട്ട് ഇരുന്നാണ്ടേ ചോറയിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറൊക്കെ നല്ല അടിപൊളി ആയിരിക്കണം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ മാരിയൊന്നും ഉണ്ടാക്കി വെക്കോണ്ടി മക്കളെ. നല്ല രസമാട്ടാ ചോറ്. അപ്പോൾ ഏതായാലും ഇയാളെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ. അങ്ങനെ നമ്മളെ വാപ്പി ഇമ്മി എല്ലാവരും ആങ്ങളെ എല്ലാവരും പാടൊരു ഒരുമിച്ചുള്ള ദിവസം. അപ്പോൾ ഇരുന്നാൽ കേട്ടോ അങ്ങനെ എല്ലാവരും പാടെ ഒത്തൊരുമിച്ചങ്ങാണ്ട് വാപ്പിയും ഓലൊക്കെ ഒന്നും വരലുണ്ട് വാപ്പി ഇമ്മയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും പാടങ്ങോട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് നിർത്തുകയാണ്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണം എന്തെങ്കിൽ ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം ഈ വീഡിയോനെ പറ്റി വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കണ്ട് അറിയിച്ചോളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരണ്ടി ഇൻഷാ അള്ളാ. അപ്പം എല്ലാ മുസ്ലിം മണികളോടും അസ്സലാമു അലൈക്കും.